ജിഷ്ണു പ്രണോയുടെ മരണത്തിൽ പാമ്പാടി നെഹ്റു കോളേജിലെ വൈസ് പ്രിൻസിപ്പൽ അടക്കം മൂന്ന് പേർക്കെതിരെ കോളേജിന്റെ നടപടി. വൈസ് പ്രിൻസിപ്പൽ ശക്തിവേൽ, പിആർഒ സഞ്ജിത് വിശ്വനാഥൻ, അധ്യാപകൻ സി പി പ്രവീൺ എന്നിവരെ സസ്പെൻഡ് ചെയ്തു. സംഭവത്തിൽ ഏത് അന്വേഷണത്തോടും പൂർണ്ണമായി സഹകരിക്കുമെന്ന് നെഹ്റു ഗ്രൂപ്പ് മാനേജ്മെന്റ് വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. ആദ്യ റിപ്പോർട്ടിലേക്ക്. ഒന്നാം വർഷ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി ജിഷ്ണു പ്രണോയ് കോളേജ് ഹോസ്റ്റലിൽ ആത്മഹത്യ ചെയ്ത 7 ദിവസത്തിന് ശേഷമാണ് മൂന്ന് പേർക്കെതിരെ മാനേജ്മെന്റ് നടപടിയെടുത്തത്. പിആർഒയും മുൻമന്ത്രി കെ പി വിശ്വനാഥന്റെ മകനുമായ സഞ്ജിത് വിശ്വനാഥൻ, വൈസ് പ്രിൻസിപ്പൽ എൻ കെ ശക്തിവേൽ, അധ്യാപകൻ സി പി പ്രവീൺ എന്നിവരെ സസ്പെൻഡ് ചെയ്തതായി മാനേജ്മെന്റ് പത്രക്കുറിപ്പിലൂടെ അറിയിച്ചു. ജിഷ്ണു കോപ്പിയടിച്ചതിന് ചകാരിക്കുക മാത്രമാണ് ചെയ്തതെന്നായിരുന്നു കോളേജ് ആദ്യഘട്ടത്തിൽ പറഞ്ഞതെങ്കിലും പിന്നീട് അത്തരമൊരു സംഭവം നടന്നിട്ടില്ലെന്ന് അന്വേഷണങ്ങളിൽ വ്യക്തമായി. വ്യാജ ആരോപണം കെട്ടിച്ചമച്ച ജിഷ്ണുവിനെ പീഡിപ്പിക്കുകയായിരുന്നു എന്ന് തെളിഞ്ഞതോടെയാണ് മാനേജ്മെന്റിന് നിലപാട് മാറ്റേണ്ടി വന്നത്. മൂന്നംഗ സംഘത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ആരോപണ വിധികൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നതെന്ന് പത്രക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു. സംഭവത്തിൽ ഏതന്വേഷണവുമായും സഹകരിക്കുമെന്നും അധികൃതർ അറിയിച്ചു. അതേസമയം ചുമതല ഏറ്റെടുത്ത പുതിയ അന്വേഷണ സംഘം ഉദ്യോഗസ്ഥ കിരൺ നാരായണന്റെ നേതൃത്വത്തിൽ കോളേജിലും ഹോസ്റ്റലിലും തെളിവെടുപ്പ് നടത്തി. കേസിൽ ദുരൂഹതയുണർത്തുന്ന സംഭവങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ അന്വേഷണം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മന്ത്രി സി രവീന്ദ്രനാഥ് ജിഷ്ണുവിന്റെ വീട് സന്ദർശിച്ചു. ഇനിയൊരിക്കലും കേരളത്തിൽ മറ്റൊരു ജിഷ്ണു ഉണ്ടാകരുതെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതിനായി സർക്കാർ സാധ്യമായത് എല്ലാം ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോളേജുകൾ അടച്ചിട്ട് നടത്തുന്ന എഞ്ചിനീയറിംഗ് മാനേജ്മെന്റ് അസോസിയേഷന്റെ പ്രതിഷേധത്തിനെതിരെ മന്ത്രിയുടെ വിമർശനം. രാവിലെ 7:30 നാദാപുരം വളയത്തെ ജിഷ്ണുവിന്റെ വീട്ടിൽ വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥ് എത്തിയത്. ജിഷ്ണുവിന്റെ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും മന്ത്രി ആശ്വസിപ്പിച്ചു. ജിഷ്ണു മരിക്കാനിടയ സംഭവത്തെ സർക്കാർ ഗൗരവത്തോടെയാണ് കാണുന്നതെന്നും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ആവശ്യമായ നടപടിയെടുക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. കോളേജ് അടച്ചിട്ട് സമരം ചെയ്യുന്ന സ്വാശ്രയ കോളേജുകളോട് സമരം പിൻവലിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സമരവുമായി മുന്നോട്ട് പോയാൽ ശക്തമായ നടപടി സ്വീകരിക്കും. വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയ്ക്ക് സമരം ചെയ്യരുത്, പിൻവലിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുള്ളത്. അത് എങ്ങനെ അവർ കണക്കാക്കുന്നു എന്നുള്ളത് അവരുടെ പ്രസ്താവനയിൽ നിന്നും ഇന്നത്തെ നടപടിയും കാണാം. അത് മനസ്സിലാക്കി തുടർന്ന് സർക്കാർ വളരെ ശക്തമായിട്ടുള്ള, നീതിപൂർവമായിട്ടുള്ള, സമൂഹം അംഗീകരിക്കുന്ന നിലപാട് എടുക്കും. നിലവിൽ നടക്കുന്ന അന്വേഷണത്തിൽ തൃപ്തരാണെന്നും ജിഷ്ണുവിന്റേതെന്ന പേരിൽ പുറത്തുവന്ന കത്ത് ജിഷ്ണു എഴുതിയതാണെന്ന് കരുതുന്നില്ലെന്നും മാതാപിതാക്കൾ പറഞ്ഞു. ഡിവൈഎഫ്ഐ നേതാവ് മുഹമ്മദ് റിയാസ്, നാദാപുരം എം എൽ എ ഇ കെ വിജയൻ തുടങ്ങിയവരും മന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പാമ്പാടി നെഹ്റു കോളേജിലെ പീഡനം സംബന്ധിച്ച് കൂടുതൽ വെളിപ്പെടുത്തലുകൾ. മാനസിക പീഡനത്തെ തുടർന്ന് 2 വർഷം മുമ്പ് പഠനം ഉപേക്ഷിച്ച പെൺകുട്ടിക്ക് സർട്ടിഫിക്കറ്റുകളും തിരികെ നൽകിയിട്ടില്ല. സർട്ടിഫിക്കറ്റുകൾ ലഭിക്കാത്തത് മൂലം പഠനം പാതി വഴിക്ക് ഉപേക്ഷിക്കേണ്ടി വന്നിരിക്കുകയാണ് തിരുവനന്തപുരം സ്വദേശി നിവേദിതയ്ക്ക്. 2013 നിവേദിത പാമ്പാടി നെഹ്റു കോളേജിൽ കമ്പ്യൂട്ടർ സയൻസിന് ചേരുന്നത്. കോളേജ് ഹോസ്റ്റൽ മോശമായതിനെ തുടർന്ന് അവിടെ നിന്ന് മാറിയത് മുതൽ അധികൃതർ മാനസികമായി പീഡിപ്പിക്കാൻ തുടങ്ങി. ഹോസ്റ്റൽ വാർഡിന്റെയും അധ്യാപകരുടെയും മാനസിക പീഡനം സഹിക്കാൻ കഴിയാതെ വന്നതോടെ പഠനം ഉപേക്ഷിക്കുകയായിരുന്നു നിവേദിതയുടെ മുത്തച്ഛൻ ജ്ഞാനേശ്വരൻ. പഠനത്തിൽ നിർത്താനുള്ള കാരണം അവിടുത്തെ മാനസികമായ പീഡനമാണ്. ടീച്ചേഴ്സിൽ നിന്നുള്ള മാനസികമായ പീഡനം പ്രധാന കാരണം എന്ന് പറയുന്നത് അവിടുത്തെ ഹോസ്റ്റലിൽ നിന്ന് പുറത്തെ ഹോസ്റ്റലിൽ താമസം മാറ്റി എന്നുള്ള. സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് മുന്നോട്ട് പോകാൻ നോക്കില്ല. അവർക്ക് വലിയ ആഗ്രഹമുണ്ടായിരുന്നു എഞ്ചിനീയറിംഗ് കഴിയണമെന്നുള്ളതാണ് ആഗ്രഹം. സർട്ടിഫിക്കറ്റുകൾ തിരികെ ലഭിക്കാൻ ഈ കുടുംബം ഇനി മുട്ടാത്ത വാതിലുകളില്ല. 2 ലക്ഷം രൂപ നൽകിയാൽ മാത്രമേ സർട്ടിഫിക്കറ്റ് തിരികെ നൽകൂ എന്നാണ് കോളേജ് അധികൃതരുടെ നിലപാട്. നെഹ്റു കോളേജ് അധികൃതരുടെ പീഡനം മൂലം എഞ്ചിനീയറിംഗ് പഠനം ഉപേക്ഷിക്കേണ്ടി വന്ന നിവേദിതയ്ക്ക് സർട്ടിഫിക്കറ്റ് നൽകാത്തതിനാൽ തുടർ പഠനം എന്ന മോഹവും അസ്തമിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കോട്ടയം ടോംസ് കോളേജിലെ പീഡനത്തെക്കുറിച്ച് വെളിപ്പെടുത്തലുമായി വിദ്യാർത്ഥിനി. പരാതിയുമായി ചെല്ലുമ്പോൾ അസഭ്യ വാക്കുകൾ പറഞ്ഞ് ചെയർമാൻ അപമാനിക്കുന്നു. വിദ്യാർത്ഥികളെ വീട്ടിൽ പോകാൻ പോലും അനുവദിക്കുന്നില്ലെന്നും പരസ്പരം നോക്കിയാൽ പോലും ഫൈൻ ഈടാക്കുന്നുവെന്നും പെൺകുട്ടിയുടെ വെളിപ്പെടുത്തൽ. നിസ്കരിക്കാൻ അനുവാദം ചോദിച്ചാൽ തീവ്രവാദിയായി മുദ്രകുത്തും. ഫീസ് നൽകാത്തതിനെ തുടർന്ന് വയനാട് സ്വദേശികളായ 3 പെൺകുട്ടികളെ ഇറക്കിവിട്ടതായും വിദ്യാർത്ഥിനിയുടെ വെളിപ്പെടുത്തൽ. കോളേജ് ഉടമയോട് പരാതി പറയാനെത്തിയാൽ അസഭ്യം പറഞ്ഞ് അപമാനിക്കും. അവധിക്കാലത്തും വീട്ടിൽ പോകാൻ അനുവദിക്കില്ല. ഫീസ് കൊടുക്കാൻ വൈകിയാൽ ചുവന്ന തെരുവിൽ പോയി പണം സമ്പാദിച്ചു കൊണ്ടുവരാൻ ആവശ്യപ്പെടും. ഫീസ് അടയ്ക്കാൻ വൈകിയാൽ പെൺകുട്ടികളെ രാത്രി ഹോസ്റ്റലിൽ നിന്ന് ഇറക്കിവിടും. ജാതിമത വിവേചനം മുതൽ ലൈംഗിക അതിക്രമങ്ങൾ വരെ അരങ്ങേറുന്ന മറ്റക്കരയിലെ ടോംസ് കോളേജിലെ വിദ്യാർത്ഥിനിയുടെ വെളിപ്പെടുത്തലാണിത്. മിക്കവാറും ഞങ്ങൾ ഗേൾസ് നേരിടുന്നത് വെച്ചാൽ സാർ 8 മണി കഴിഞ്ഞിട്ട് ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് സാർ വരുള്ളൂ. സാർ വന്ന കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ക്യാഷ്വൽ ആയിട്ട് തരുന്ന ഡ്രസ് ഇട്ടായിരിക്കും ഹോസ്റ്റലിൽ നിൽക്കുന്നത്. അതിന് നൈറ്റ് ഡ്രസ് അല്ലെങ്കിൽ ടീഷർട്ട്, ത്രീ കോട്ട്, അങ്ങനത്തെ ഗേൾസ് ഉള്ളിയാണ്. അപ്പം അങ്ങനത്തെ ഡ്രസ് ഇട്ടായിരിക്കും നിൽക്കുന്നത്.
സാർ വന്നിട്ട് നമ്മളിപ്പം നിൽക്കുന്നിടത്ത്, ഇപ്പം ഇപ്പം ഞാനൊരു ബെഞ്ചിൽ ഇരിക്കുകയാണെങ്കിൽ സാർ കയറി വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അവിടെ അനങ്ങാൻ പറ്റില്ല. സാർ പോകുന്നത് വരെ സാറിൻ്റെ ഫേസിലേക്ക് മാത്രം സാർ പറയുന്ന വെച്ചാൽ ഞങ്ങൾ ഇങ്ങനെ ജസ്റ്റ് അടുത്തിരിക്കുന്ന ആളുടെ മുഖത്ത് പോലും നോക്കാൻ ഞങ്ങൾക്ക് പറ്റത്തില്ല. സാറിൻ്റെ ഫേസിൽ മാത്രം നോക്കി ഇങ്ങനെ നിൽക്കണം. അതുകൊണ്ട് ഈ ചില ടീ ഷർട്ടിലേക്ക് ഓരോ കൊട്ടേഷൻസ് ഒക്കെ എഴുതില്ലേ ഫ്രണ്ടിൽ, അതിപ്പം വേറൊരു ആളെ കൊണ്ട് വായിപ്പിക്കുക, എന്നിട്ട് അതിൻ്റെ മീനിങ് പറയിപ്പിക്കുക, അത് പറഞ്ഞ് നമ്മളെ കളിയാക്കുക, എന്നിട്ട് അതിനെപ്പറ്റി ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യും. എന്നാലും ഒരു കുട്ടിക്ക് ഫീസ് കൊടുക്കാനില്ല. എന്നിട്ട് ആ കുട്ടിയോട് പച്ചയ്ക്ക് പറഞ്ഞതാണ് നീ ബോംബെയിൽ പോകും, ഫീസ് അടയ്ക്കാൻ നിനക്ക് കാശ് കിട്ടും. ചെറിയ തെറ്റുകൾക്ക് പോലും വലിയ ശിക്ഷയാണ്, വൻ തുക ഫൈൻ ഈടാക്കും, മതപരമായ ചടങ്ങുകൾ അനുഷ്ഠിക്കുന്ന വിദ്യാർത്ഥികളെ തീവ്രവാദിയായി ചിത്രീകരിക്കും, മാനസികമായി തകർക്കും, പഠനം നിർത്തിപ്പോകാൻ തീരുമാനിച്ചാൽ സർട്ടിഫിക്കറ്റ് നൽകില്ല. ബോയ്സിന്റെ ഭാഗത്തേക്ക് നോക്കാൻ ഞങ്ങളെ സമ്മതിക്കത്തില്ല, ഈവൻ ഒരു പേന ഷെയർ ചെയ്യാൻ സമ്മതിക്കത്തില്ല. ഒരു പേപ്പർ തന്ന് പറന്ന് ബോയ്സിന്റെ പേപ്പർ തന്ന് ഗേൾസിന്റെ ഭാഗത്തേക്ക് വന്നാൽ അത് ഗേൾസിന് എടുത്തു കൊടുക്കാനോ, പിന്നെ അത് 10 തവണ എംപോസിഷൻ എഴുതണം, ഞാൻ ഇനി പേപ്പർ വരത്തില്ല പറത്തില്ല എംപോസിഷൻ എഴുതി ടീച്ചേഴ്സിനെ കാണിച്ച് ടീച്ചേഴ്സിന് എടുത്തു തരും. അങ്ങനെ അത് കംപ്ലൈൻറ്റ് ചെയ്തപ്പോഴേക്ക് സാറ് പറഞ്ഞാണ് മറ്റേ പരിപാടി ഇവിടെ നടക്കില്ല എന്ന്. അതെന്താണ് ഈ മറ്റേ പരിപാടി എന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അതല്ല, മെൻസ് ഹോസ്റ്റലിൽ ഒരു കൊച്ചിനെ, അവന് വന്നപ്പോഴേ മുസ്ലിമാണ്, അവൻ വന്നപ്പോഴേ നിസ്കരിക്കാൻ അവന് സ്ഥലം വേണമെന്ന് പറഞ്ഞാണ് സാർ എല്ലാം കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അവൻ ജോയിൻ ചെയ്തിട്ട് അങ്ങനെ ഇരിക്കുന്ന കിടക്കുന്ന ബെഡിൻ്റെ മണ്ടിൽ തന്നെ നിസ്കരിച്ചോളം പറഞ്ഞു. അങ്ങനെ അവനത് പറ്റത്തില്ലെന്ന് കംപ്ലൈൻറ്റ് ചെയ്തപ്പോഴേക്കും എല്ലാവരുടെയും മുൻവേശിൽ പറഞ്ഞു സറാസ് തീവ്രവാദിയാണ്, അവൻ മോസ്ക് പണിയാനാണ് ഇവിടെ വന്നിരിക്കുന്നത്, ആ ഉദ്ദേശം ഇവിടെ നടക്കത്തില്ല എന്ന് പറഞ്ഞു. വിദ്യാർത്ഥികളുടെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് സാങ്കേതിക സർവകലാശാലയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നേരത്തെ ഇന്നലെ തന്നെ ക്യാബിനറ്റ് തീരുമാനിച്ചതിന്റെ വെളിച്ചത്തിൽ സർവകലാശാലയുടെ ഉടനെ തന്നെ അവിടെ അന്വേഷിച്ച് എത്ര ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കി, അതുപോലെ മനുഷ്യവിരുദ്ധമായിട്ടുള്ള മനുഷ്യവുമായിട്ടുള്ള നടപടി നടക്കുന്നുണ്ട്, അതിൽ നടപടിയെടുക്കാം. ന്യൂസ് ബ്യൂറോ കോട്ടയം. തമിഴ്നാട് നാമക്കലിൽ മലയാളി എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിക്ക് ക്രൂര മർദ്ദനം. കോഴിക്കോട് ഒളവണ്ണ സ്വദേശി ഷിൻഡോയ്ക്കാണ് മർദ്ദനമേറ്റത്. നാമക്കൽ എക്സൽ എഞ്ചിനീയറിംഗ് കോളേജിലാണ് വിദ്യാർത്ഥിയെ ഇടിമുറിയിൽ പൂട്ടിയിട്ട് മർദ്ദിച്ചത്. കോളേജ് എക്സ്പോയിൽ വൈകി എത്തുന്നതിനാണ് മർദ്ദനമെന്ന് ഷിൻഡോ പറയുന്നു. തമിഴ്നാട് നാമക്കൽ എക്സൽ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥി ഷിൻഡോയുടേതാണ് ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ. കോളേജ് എക്സ്പോയിൽ വൈകിയെത്തിയതിന്റെ പേരിൽ വിദ്യാർത്ഥികളെ കോളേജ് മുറിയിൽ പൂട്ടിയിട്ട് 2 ദിവസത്തോളം മർദ്ദിച്ചതായാണ് ഷിൻഡോ പറയുന്നത്. നിലത്തുകിടത്തി ബൂട്ടുകൊണ്ട് അധ്യാപകർ പുറകിൽ ചവിട്ടിയതായും ബെൽറ്റുകൊണ്ട് മർദ്ദിച്ചതായും ഷിൻഡോ പറയുന്നു. മൊബൈൽ ഫോണും നൽകിയില്ല. 2 ദിവസം ക്രൂരമായ പീഡനമാണ് ഇവർക്ക് ഏൽക്കേണ്ടി വന്നത്. പിന്നീട് ഇവർ ഹോസ്റ്റലിൽ നിന്നും രക്ഷപ്പെട്ട് നാട്ടിലേക്ക് എത്തുകയായിരുന്നു. കോഴിക്കോട് ഒളവണ്ണ സ്വദേശിയാണ് ഷിൻഡോ. കൂടെയുണ്ടായിരുന്ന മറ്റ് 6 പേരും മലയാളികളാണ്. അന്യസംസ്ഥാന ലോബികൾ ക്യാമ്പസിനകത്ത് ഗുണ്ടായിസമാണ് കാട്ടുന്നതെന്നും സർക്കാർ ഗൌരവമായി ഈ വിഷയത്തിൽ ഇടപെടണമെന്നും SFI സംസ്ഥാന സെക്രട്ടറി M. ലിജിൻ പറഞ്ഞു. ഗവൺമെന്റ് ഈ വിഷയത്തെ വളരെ ഗൌരവമായി കാണണം. അന്യസംസ്ഥാന ലോബി ഉൾപ്പെടെ ഈ രീതിയിൽ ഗുണ്ടായിസമാണ് ക്യാമ്പസുകൾക്കകത്ത് നടത്തുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ അന്യസംസ്ഥാന ലോബികൾക്കുൾപ്പെടെ ആ ഗുണ്ടകൾ ഗുണ്ടായിസത്തിന് എതിരായിട്ടുള്ള പോരാട്ടങ്ങൾ SFI ഏറ്റെടുക്കും. സംഭവത്തിൽ ഇവർ കമ്മീഷണർക്കും പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. അടിസ്ഥാന സൗകര്യങ്ങൾ ആവശ്യപ്പെട്ട് കണ്ണൂർ സർവകലാശാല മാനന്തവാടി ക്യാമ്പസിൽ വിദ്യാർത്ഥികൾ നടത്തിവന്ന രാപ്പകൽ സമരം അവസാനിച്ചു. കുടിവെള്ളം പോലും ഇല്ലാതായതോടെയാണ് വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ഇക്കാര്യത്തിൽ ജനുവരി 30 തീരുമാനമാകുമെന്ന അധികൃതരുടെ ഉറപ്പിന്മേലാണ് സമരം അവസാനിപ്പിച്ചത്. ഒരു പ്രതിഷേധ കാഴ്ച. ബുധനാഴ്ച രാവിലെ 9 സമരം തുടങ്ങിയത്. ക്യാമ്പസ് ഹോസ്റ്റലിൽ മുഴുവൻ വിദ്യാർത്ഥികൾക്കും താമസിക്കാൻ സൗകര്യമൊരുക്കുക, ക്യാമ്പസിലും ഹോസ്റ്റലിലും കുടിവെള്ള സൗകര്യമൊരുക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് വിദ്യാർത്ഥികൾക്കുള്ളത്. ക്യാമ്പസ് ഹോസ്റ്റലിൽ 30 മാത്രമാണ് താമസിക്കാനാകുന്നത്. ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കുന്നതിൽ കണ്ണൂർ സർവകലാശാല ക്യാമ്പസിനെ അവഗണിക്കുകയാണെന്നും വിദ്യാർത്ഥികൾ പറയുന്നു. കണ്ണൂർ, കാസർഗോഡ്, മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ നിന്നും ലക്ഷദ്വീപിൽ നിന്നും ഇവിടെ കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഇവിടെയുള്ള BEd സ്വാശ്രയ കോഴ്സാണ്. പ്രവേശന സമയത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുമെന്ന് അധികൃതർ അറിയിച്ചിരുന്നുവെങ്കിലും അത് പാലിച്ചിട്ടില്ല. സർവകലാശാലയിൽ നിന്നും അനുകൂല നടപടികൾ ഉണ്ടാകും വരെ സമരങ്ങൾ തുടരാനാണ് വിദ്യാർത്ഥികളുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ വയനാട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തെരഞ്ഞെടുപ്പ് നേരത്തെ നിശ്ചയിച്ചതനുസരിച്ച് ജനുവരി 28 നടത്താൻ സിൻഡിക്കേറ്റ് യോഗത്തിന്റെ തീരുമാനം. MSFന്റെ സമ്മർദ്ദത്തെ തുടർന്ന് തെരഞ്ഞെടുപ്പ് മാറ്റാനുള്ള യൂണിവേഴ്സിറ്റിയുടെ നീക്കത്തിനെതിരെ SFI ഉപരോധ സമരം സംഘടിപ്പിച്ചു. ക്യാമ്പസിൽ നിന്ന് ഒരു റിപ്പോർട്ട് കൂടി. SFI പ്രവർത്തകരുടെയും MSF പ്രവർത്തകരുടെയും പ്രതിഷേധത്തിനിടയിലാണ് സിൻഡിക്കേറ്റ് യോഗം ചേർന്നത്.
മുൻവർഷത്തെ യു ഇ സിമാരെ ഉൾപ്പെടുത്തി തിരഞ്ഞെടുപ്പ് നടത്തണമെന്നാവശ്യപ്പെട്ട് എം എസ് എഫ് പ്രവർത്തകർ രംഗത്തെത്തിയതോടെയാണ് യൂണിവേഴ്സിറ്റി യൂണിയൻ തിരഞ്ഞെടുപ്പ് അനിശ്ചിതത്വത്തിലായത്. കഴിഞ്ഞ വർഷം തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ കൂടുതൽ യു ഇ സിമാരെ മാനദണ്ഡങ്ങൾ ലംഘിച്ച് തിരികെ കയറ്റാൻ എം എസ് എഫ് ശ്രമിച്ചിരുന്നു. യൂണിവേഴ്സിറ്റി ഇതിനെതിരായ നിലപാടെടുത്തതോടെ എം എസ് എഫ് കോടതിയെ സമീപിച്ചു. ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ വർഷം യൂണിവേഴ്സിറ്റി യൂണിയൻ തിരഞ്ഞെടുപ്പ് നടന്നിരുന്നില്ല. സർവകലാശാലയുടെ വിജ്ഞാപനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ വിദ്യാഭ്യാസ വർഷം കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പുകൾ പൂർത്തിയായ ശേഷമാണ് എം എസ് എഫ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. എം എസ് എഫിന് ആവശ്യം അംഗീകരിച്ച് യൂണിവേഴ്സിറ്റി നിലപാടെടുക്കാനിരുന്ന സാഹചര്യത്തിലാണ് എസ് എഫ് ഐ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് ഉപരോധിച്ച് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. അടിയന്തര സിൻഡിക്കേറ്റ് യോഗം ചേരുമ്പോഴും എസ് എഫ് ഐ പ്രവർത്തകർ പ്രതിഷേധം തുടർന്നു. ഒടുവിൽ മുൻ വിജ്ഞാപനം അനുസരിച്ച് ജനുവരി 28 യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പ് നടത്താൻ സിൻഡിക്കേറ്റ് യോഗം തീരുമാനമെടുക്കുകയായിരുന്നു. സിൻഡിക്കേറ്റ് തീരുമാനത്തിനെതിരെ സർവകലാശാലയിൽ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് എം എസ് എഫിന്റെ തീരുമാനം. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. മരുമകളുടെ ക്രൂരമർദ്ദനത്തിൽ അമ്മായിയമ്മയ്ക്ക് ഗുരുതര പരുക്ക്. പരിക്കേറ്റ വയോധികയെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. മകൾ അമ്മായിയമ്മയെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പീപ്പിളിൽ നിന്ന് ലഭ്യമായി. സംഭവവുമായി ബന്ധപ്പെട്ട് മരുമകൾക്കെതിരെ ആലപ്പുഴ പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടുണ്ട്. ക്രൂരതയുടെ കാഴ്ചയിലേക്ക്. ആലപ്പുഴ ഡാണാപ്പടി സ്വദേശിയായ വൃദ്ധമാതാവാണ് മരുമകളുടെ ക്രൂരമർദ്ദനത്തിനിരയായത്. മകൻ വിദേശത്തായതിനാൽ മരുമകളുടെ പരിചരണത്തിലായിരുന്നു ഇവർ. ആദ്യഘട്ടത്തിലൊക്കെ ചെറിയ രീതിയിലുള്ള മർദ്ദനങ്ങളായിരുന്നുവെങ്കിൽ പിന്നീട് ക്രൂരമായ മർദ്ദന മുറകളിലേക്ക് വഴിമാറി. വൃദ്ധയുടെ പെൺമക്കൾ പലവട്ടം ഇത് ചോദ്യം ചെയ്തെങ്കിലും മരുമകൾ ഇവരെയും അസഭ്യം പറഞ്ഞു. ഇന്നലെ അമ്മ ഒരുപാട് അടിച്ചെന്ന് അമ്മ പറയുന്നുണ്ട്. അപ്പം ഞാൻ ആഹാരമില്ലാതെ ഇങ്ങനെ ആഹാരം ചോദിച്ചിട്ട് ഇല്ലെന്ന് പറഞ്ഞ് കഥ അടയ്ക്കുന്നതൊക്കെ ഞാനെല്ലാം കണ്ടുകൊണ്ട് ഞാൻ അമ്മ കാണിക്കുന്നതെല്ലാം കണ്ടുകൊണ്ട് ഞാൻ നിൽക്കുകയാണ്. എനിക്ക് ഒരു ഗ്ലാസ്സിന് ഇപ്പുറത്തുണ്ട്, എന്ത് ചെയ്യാൻ പറ്റും? ആഹാരവും കൊടുക്കത്തില്ല. ഒരു ചരുവത്തിനകത്ത് ഇച്ചിരി കഞ്ഞിവരെന്തൊക്കെ കൊടുക്കുന്നുണ്ട് അത് രാവിലെ. പിന്നെ അമ്മ അമ്മയ്ക്ക് ഒന്നും കൊടുത്ത് കാണുന്നില്ല. ഇതിനിടെ മുഖത്ത് ചൂടുവെള്ളം ഒഴിക്കുകയും കൈ തല്ലിയൊടിക്കുകയും ചെയ്തതോടെ പെൺമക്കൾ മാതാവിനെ ഹരിപ്പാട് ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എന്നാൽ ശാരീരികമായും മാനസികമായും തകർന്ന വൃദ്ധയെ പിന്നീട് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റുകയായിരുന്നു. ഇത് പിന്നെ അടിച്ചിട്ട് അമ്മ ഇങ്ങനെ കൈ കൊടയുന്ന് കാണിക്കുന്നുണ്ട്. ബ്ലഡ് വന്നിട്ട് പേപ്പർ ഇട്ട് അമ്മ തൂത്ത് കളയുന്നു. ഇവിടെ കൊണ്ടുവന്ന് അപ്പം കൈ ഇങ്ങനെ തിരിഞ്ഞിരിക്കുന്നു. പിന്നെ ഇവിടെ എക്സ്റേ എടുത്തപ്പോൾ പറഞ്ഞു ഒടിവും മുറിവും ഉണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെയാണ് പിന്നെ പ്ലാസ്റ്റ് ഇടുന്നത്. അപ്പം അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ പറയുന്ന മനെ എന്താണെന്ന് അറിയത്തില്ല, വേദനയാണ്, വേദന കൊണ്ടുപോയി. അപ്പം നമുക്ക് കാണാം വേദന കൊണ്ട് ഇങ്ങനെ തിരിഞ്ഞ് തടയി തടയി നടക്കുന്ന നമുക്ക് കാണാം. മരുമകളുടെ ഭാഗത്തു നിന്നുള്ള നിരന്തര പീഡനങ്ങൾ നാട്ടുകാരാണ് മൊബൈൽ ഫോണിൽ പകർത്തിയത്. വാർത്ത പുറത്തായതോടെ ഹരിപ്പാട് പോലീസ് 70-കാരിയായ വൃദ്ധയുടെ മൊഴിയെടുത്തു. മരുമകൾക്കെതിരെയും നിയമ നടപടി സ്വീകരിച്ചതായി പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ ആലപ്പുഴ. നല്ല ഭക്ഷണം ആവശ്യപ്പെട്ട് ബി എസ് എഫ് ജവാനെ മാനസിക രോഗിയും വഴക്കാളിയുമായി ചിത്രീകരിച്ച ബി എസ് എഫ് അധികൃതരുടെ നടപടിക്കെതിരെ ജവാന്റെ ഭാര്യ രംഗത്ത്. മാനസിക പ്രശ്നവും പ്രശ്നങ്ങളുണ്ടാക്കുന്ന ആളുമാണെങ്കിൽ തന്റെ ഭർത്താവിനെ എന്തിന് അതിർത്തിയിൽ കാവലിന് അയച്ചുവെന്ന് യുവതി ചോദിക്കുന്നു. തന്റെ ഭർത്താവ് നല്ല കാര്യമാണ് ചെയ്തതെന്നും മുഴുവൻ സൈനികർക്കും വേണ്ടിയാണ് അദ്ദേഹം സംസാരിച്ചതെന്നും ഇവർ പറയുന്നു. രാജസ്ഥാനിലെ മൗണ്ട് അബുവിൽ ജോലി ചെയ്യുന്ന സി ആർ പി എഫ് കോൺസ്റ്റബിൾ ജീത് സിംഗ് ആണ് സൈന്യത്തിലെ വിവേചനം അവസാനിപ്പിക്കണമെന്ന് പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിക്കുന്ന വീഡിയോ പോസ്റ്റ് ചെയ്തത്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുതൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് വരെ രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും പോയി ജോലി ചെയ്യുന്നവരാണ് സി ആർ പി എഫ് ജവാന്മാർ. ഛത്തീസ്ഗഡിലും ജാർഖണ്ഡിലുമുള്ള കൊടുങ്കാടുകളിലും സി ആർ പി എഫ് ജവാന്മാർ ജോലി ചെയ്യുന്നു. സുരക്ഷാ ചുമതല വേറെയും. ഇങ്ങനെ കഠിനാധ്വാനം ചെയ്യേണ്ടി വന്നാലും സൈനികർക്ക് ലഭിക്കുന്ന ശമ്പളം, പെൻഷൻ, അവധി, ചികിത്സാ സൗകര്യങ്ങൾ തുടങ്ങിയ ആനുകൂല്യങ്ങളൊന്നും അർദ്ധസൈനികർക്ക് ലഭിക്കുന്നില്ലെന്നാണ് പരാതി. ബി എസ് എഫിൽ മോശം ഭക്ഷണമാണെന്ന് ചൂണ്ടിക്കാട്ടിയ തേജ് ബഹദൂറിന് മാനസിക പ്രശ്നങ്ങളുണ്ടെന്ന ബി എസ് എഫ് വിശദീകരണത്തിനെതിരെ ഭാര്യ രംഗത്തെത്തി. മാനസിക അസ്വാസ്ഥ്യം ഉള്ളയാളാണെങ്കിൽ എന്തിനാണ് തന്റെ ഭർത്താവിനെ അതിർത്തിയിലേക്ക് ജോലി ചെയ്യാൻ പറഞ്ഞയച്ചതെന്നാണ് ഭാര്യ ശർമ്മിള യാദവ് ചോദിക്കുന്നത്. മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് മേലുദ്യോഗസ്ഥർ പീഡിപ്പിക്കുന്നതായുള്ള തേജ് ബഹദൂറിന്റെ ശബ്ദത്തിലുള്ള ഓഡിയോ ക്ലിപ്പും ഭാര്യ പുറത്തുവിട്ടു. ന്യൂസ് ബ്യൂറോ ദില്ലി. പഞ്ചാബിൽ തെരഞ്ഞെടുപ്പ് ചെലവുമായി ബന്ധപ്പെട്ട കൃത്രിമങ്ങൾ തടയാൻ ആദായ നികുതി വകുപ്പ് മൊബൈൽ ആപ്ലിക്കേഷൻ പുറത്തിറക്കി. പൊതുജനങ്ങൾക്ക് ഇലക്ഷൻ ഐ എന്ന ആപ്ലിക്കേഷൻ വഴി പരാതി അറിയിക്കാം. രാജ്യത്ത് ആദ്യമായാണ് തെരഞ്ഞെടുപ്പ് ചെലവ് പരിശോധിക്കാനുള്ള ആപ്ലിക്കേഷൻ പരീക്ഷ. ഓരോ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും തിരഞ്ഞെടുപ്പ് ചെലവ് സംബന്ധിച്ച വ്യാപക പരാതികളാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനും ആദായ നികുതി വകുപ്പിനും ലഭിക്കാറുള്ളത്.
അഞ്ച് സംസ്ഥാനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ചിലവുകൾ കർശനമായി നിരീക്ഷിക്കുമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരുന്നു. മൊബൈൽ ആപ്ലിക്കേഷൻ ഇറക്കി പൊതുജന പങ്കാളിത്തത്തോടെ സ്ഥാനാർത്ഥികളുടെ തിരഞ്ഞെടുപ്പ് ധൂർത്ത് പരിശോധിക്കാനാണ് ആദായ നികുതി വകുപ്പ് തയ്യാറെടുക്കുന്നത്. ആദായ നികുതി വകുപ്പ് ജോയിന്റ് ഡയറക്ടർ രോഹിത് മെഹ്റയുടേതാണ് ആപ്ലിക്കേഷന് പിന്നിലെ തലച്ചോറ്. ഇലക്ഷൻ ഐ എന്നു പേരുള്ള ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാം. നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അതിന്റെ ചിത്രമോ ദൃശ്യങ്ങളോ പകർത്തി ആപ്ലിക്കേഷനിൽ അപ്ലോഡ് ചെയ്യണം. ഒട്ടും വൈകാതെ തന്നെ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പറന്നെത്തും. സ്ഥാനാർത്ഥികളുടെ വിവരങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥർ, നോഡൽ ഓഫീസർമാർ തുടങ്ങി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ഈ ആപ്ലിക്കേഷൻ വഴി ലഭ്യമാണ്. സ്ഥാനാർത്ഥികളുടെ അധിക ചിലവ് കയ്യോടെ പിടികൂടാൻ ടോൾ ഫ്രീ നമ്പർ ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങളുമുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. മൂന്നാറിൽ KSEB ഭൂമി കയ്യേറി നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ റവന്യൂ വകുപ്പ് ഒഴിപ്പിച്ചു. ഇക്കനഗറിലെ അനധികൃത നിർമ്മാണങ്ങളാണ് ഒഴിപ്പിച്ചത്. ഒഴിപ്പിക്കാനെത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ കയ്യേറ്റ ശ്രമവും പ്രതിഷേധക്കാരിലേക്ക്. നാട്ടുകാരുടെ പ്രതിഷേധത്തിനിടെയാണ് മൂന്നാർ ഇക്കനഗറിൽ അനധികൃത കയ്യേറ്റങ്ങൾ റവന്യൂ വകുപ്പ് ഒഴിപ്പിച്ചത്. KSEB പരാതിയുടെ അടിസ്ഥാനത്തിൽ ദേവികുളം സബ് കളക്ടറുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ഒഴിപ്പിക്കൽ നടപടി. ഭൂമി കയ്യേറ്റത്തെ സംബന്ധിച്ച് അന്വേഷണം നടത്തിവരവെയാണ് കയ്യേറിയ ഭൂമിയിൽ അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത്. നിർമ്മിച്ച കെട്ടിടങ്ങൾക്ക് പഞ്ചായത്ത് നമ്പർ അനുവദിക്കുകയും ചെയ്തിരുന്നു. ഇത് സംബന്ധിച്ച അന്വേഷണവും നടക്കുന്നുണ്ട്. ഒഴിപ്പിക്കൽ നടപടിക്കെത്തിയ ദൗത്യസംഘത്തിനെതിരെ പ്രതിഷേധം ശക്തമായതോടെ പിന്നീട് തഹസീൽദാരും കൂടുതൽ പോലീസും എത്തിയാണ് ഒഴിപ്പിക്കൽ നടപടികൾ പൂർത്തിയാക്കിയത്. ഉദ്യോഗസ്ഥർക്കെതിരെ കയ്യേറ്റ ശ്രമവും ഉണ്ടായി. സ്ഥലം MLA രാജേന്ദ്രന്റെ വീടിന് സമീപത്തുള്ള കയ്യേറ്റവും ഒഴിപ്പിച്ചിട്ടുണ്ട്. ഈ പ്രദേശത്തെ കയ്യേറ്റങ്ങൾ സംബന്ധിച്ച് വിശദമായ പരിശോധനയും നടന്നുവരികയാണ്. ഒഴിപ്പിക്കൽ നടപടിക്ക് വിധേയരായത് സാധാരണക്കാരാണെന്ന് നാട്ടുകാർ പറയുന്നു. ചിലർ ബോധരഹിതരാകുകയും ചെയ്തു. ഭൂമി കയ്യേറി കെട്ടിടം നിർമ്മിക്കുകയും പിന്നീട് ഇവ റിസോർട്ട് മാഫിയകൾക്ക് കൈമാറുന്ന രീതിയുമാണ് മൂന്നാറിൽ നടക്കുന്നത് എന്നാണ് റവന്യൂ വകുപ്പിന്റെ നിഗമനം. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. അഡീഷണൽ ചീഫ് സെക്രട്ടറി പോൾ ആന്റണി ചീഫ് സെക്രട്ടറി MS വിജയാനന്ദിന് കത്തയച്ചു. വ്യവസായ സെക്രട്ടറി സ്ഥാനത്ത് തുടരണമോ എന്നത് വ്യക്തമാക്കണമെന്ന് കത്തിൽ ആവശ്യം. ബന്ധു നിയമന കേസിൽ മൂന്നാം പ്രതിയാണ് പോൾ ആന്റണി. കത്ത് ചീഫ് സെക്രട്ടറി വ്യവസായ മന്ത്രി AC മൊയ്തീന് കൈമാറി. അഡീഷണൽ ചീഫ് സെക്രട്ടറി കൂടിയായ പോൾ ആന്റണി IAS ചീഫ് സെക്രട്ടറി SM വിജയാനന്ദനാണ് അഭിപ്രായം ആരാഞ്ഞ് കത്ത് നൽകിയത്. വ്യവസായ സെക്രട്ടറി സ്ഥാനത്ത് തുടരണമോ എന്ന് വ്യക്തമാക്കണം എന്നതാണ് കത്തിലെ ആവശ്യം. ബന്ധുനിയമന കേസിൽ മൂന്നാം പ്രതിയാണ് പോൾ ആന്റണി. കേസിൽ FIR കോപ്പി തനിക്ക് ലഭിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിൽ സ്ഥാനത്ത് തുടരണമോ എന്നത് സർക്കാർ അറിയിക്കണമെന്ന് അദ്ദേഹം കത്തിൽ ആവശ്യപ്പെടുന്നു. ഉചിതമായ ഏത് നടപടിയും സ്വീകരിക്കാമെന്ന് പോൾ ആന്റണി കത്തിൽ പറയുന്നു. തന്നെ പ്രതിയാക്കിയ സ്ഥിതിക്ക് എന്ത് ചെയ്യണമെന്ന് സർക്കാർ നിർദ്ദേശിക്കണം. പോൾ ആന്റണിയുടെ കത്ത് ചീഫ് സെക്രട്ടറി വ്യവസായ മന്ത്രി AC മൊയ്തീന് കൈമാറി. മന്ത്രിയുടെ നിർദ്ദേശം അനുസരിച്ച് അന്തിമ തീരുമാനമെടുക്കുമെന്ന് ചീഫ് സെക്രട്ടറി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. അച്ചടക്കരഹിതമായി പെരുമാറിയെന്ന പരാതിയിൽ ക്രിക്കറ്റ് താരം സഞ്ജു വി സാംസണെ താക്കീത് ചെയ്യാൻ KCA തീരുമാനിച്ചു. സഞ്ജുവിന്റെ പിതാവ് സാംസണ് കളിസ്ഥലത്തും പരിശീലന വേദികളിലും വിലക്ക് ഏർപ്പെടുത്തുമെന്നും KCA പറഞ്ഞു. വളർന്നു വരുന്ന കളിക്കാരൻ എന്ന പരിഗണന വെച്ചും തെറ്റ് ആവർത്തിക്കില്ല എന്ന് എഴുതി നൽകിയതുകൊണ്ടുമാണ് നടപടി താക്കീതിൽ ഒതുക്കുന്നതെന്ന് KCA ഭാരവാഹികൾ പറഞ്ഞു. അച്ചടക്കരഹിതമായി പെരുമാറിയെന്ന പരാതിയിൽ സഞ്ജുവിനെതിരെ കടുത്ത നടപടി വേണ്ടെന്നാണ് KCA തീരുമാനം. നടപടി താക്കീതിൽ ഒതുക്കും. വളർന്നുവരുന്ന കളിക്കാരൻ എന്ന പരിഗണന വെച്ചും തെറ്റേറ്റുപറഞ്ഞ സാഹചര്യത്തിലുമാണ് നടപടി ലഘൂകരിക്കുന്നതെന്ന് KCA ഭാരവാഹികൾ പറഞ്ഞു. തെറ്റുകൾ ആവർത്തിക്കില്ലെന്ന് സഞ്ജുവും പിതാവ് സാംസണും എഴുതി നൽകിയതായും KCA ഭാരവാഹികൾ അറിയിച്ചു. കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ കർശന നിരീക്ഷണത്തിലായിരിക്കും സഞ്ജു ഇനി മുതൽ. മാത്രവുമല്ല, സഞ്ജുവിന്റെ പിതാവ് സാംസണ് വിലക്കേർപ്പെടുത്താനും KCA തീരുമാനിച്ചു. കളിസ്ഥലം, പരിശീലന വേദി എന്നിവിടങ്ങളിൽ സാംസൺ ഇനി പ്രവേശിക്കാൻ പാടില്ല. കോച്ച്, KCA ഭാരവാഹികൾ എന്നിവരുമായി ഇടപഴകുന്നതും വിലക്കിയിട്ടുണ്ട്. ഗോവയ്ക്കെതിരെ മുംബൈയിൽ നടന്ന രഞ്ജി ട്രോഫി മത്സരത്തിൽ അച്ചടക്കരഹിതമായി പെരുമാറിയെന്നായിരുന്നു മുൻ രഞ്ജി ക്യാപ്റ്റൻ കൂടിയായ സാംസണെതിരായ പരാതി. രണ്ടാം ഇന്നിംഗ്സിൽ പൂജ്യത്തിന് പുറത്തായ സഞ്ജു ഡ്രസ്സിംഗ് റൂമിലെത്തി ബാറ്റ് തല്ലിപ്പൊളിച്ചെന്നും ശേഷം ആരോടും പറയാതെ റൂം വിട്ടുപോയെന്നുമായിരുന്നു ആരോപണം. സഞ്ജുവിന്റെ അച്ഛൻ സാംസൺ KCA പ്രസിഡന്റ് TC മാത്യുവിനെ വിളിച്ച് മോശമായി സംസാരിച്ചെന്നും ആരോപണമുയർന്നു. പരാതികൾ അന്വേഷിച്ച നാലംഗ ഉപസമിതിയുടെ ശുപാർശ പ്രകാരമാണ് നടപടി താക്കീതിൽ ഒതുക്കിയത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കൊല്ലം നീണ്ടകരയിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ ഇൻബോർഡ് വള്ളത്തിന് നേരെ തീരസംരക്ഷണ സേനയുടെ കപ്പൽ പാഞ്ഞെത്തിയത് മത്സ്യത്തൊഴിലാളികൾക്കിടയിൽ പരിഭ്രാന്തിക്കിടയാക്കി. കപ്പലിനടിയിൽപ്പെട്ട് ലക്ഷങ്ങൾ വിലയുള്ള തൊഴിലാളികളുടെ മത്സ്യബന്ധന വലയും നശിച്ചു. കരുനാഗപ്പള്ളി ചെറിയഴിക്കൽ സ്വദേശി രാജേഷിന്റെ ഉടമസ്ഥതയിലുള്ള ഇൻബോർഡ് വള്ളം കാശിനാഥനും അതിലെ 40 മത്സ്യത്തൊഴിലാളികളുമാണ് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത്.
ഇന്ന് പുലർച്ചെ മത്സ്യബന്ധനം നടത്തുന്നതിനിടെ കോസ്റ്റ് ഗാർഡിന്റേതെന്ന് കരുതുന്ന വെള്ള നിറത്തിലുള്ള കപ്പൽ വള്ളങ്ങൾക്കിടയിലൂടെ കടന്നുപോയതിനെ തുടർന്നാണ് ലക്ഷങ്ങൾ വരെയുള്ള വല നശിച്ചതെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. തങ്ങളെ സംരക്ഷിക്കേണ്ട തീരസംരക്ഷണ സേനയുടെ കപ്പൽ മൂലം ജീവൻ നഷ്ടപ്പെടാതിരുന്നത് ഭാഗ്യം കൊണ്ട് മാത്രമാണെന്ന് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടവർ പറഞ്ഞു. മത്സ്യബന്ധന മേഖലയിലേക്ക് എന്തുകൊണ്ട് കപ്പൽ എത്തിയെന്നത് അന്വേഷിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. ഞങ്ങൾ പണിയെടുക്കുന്ന മേഖലയിലാണ് ഈ കോസ്റ്റ് ഗാർഡിന് കപ്പൽ വന്നത്. ഞങ്ങളെ സംരക്ഷിക്കേണ്ട ഒരു കപ്പൽ ഞങ്ങൾ ലൈറ്റൊക്കെ അടിച്ചിട്ട് നോക്കിയിട്ട് അവർ ഒരു വിധത്തിലും മാറിയില്ല. ഞങ്ങളുടെ വള്ളത്തിന്റെ നേരെ വരിക ചെയ്തത്. ഞങ്ങളുടെ ജീവൻ 14 ആളുടെ ജീവൻ വരെ നഷ്ടപ്പെടുന്ന ഒരു സംവിധാനത്തിലാണ് ഇപ്പോൾ വന്നത്. അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും ഭാഗ്യത്തിന് കടലിൽ പോകുന്നവരെല്ലാം ഭാഗ്യത്തിന് രക്ഷപ്പെടുന്നു വേണം പറയാം. ഒരു 10 ലക്ഷം രൂപയുടെ മേലും നഷ്ടം വരും. കാരണം വലയെല്ലാം ഉപകരിക്കുക, പ്ലോട്ട് മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ള വലകളെല്ലാം ഉപകരിക്കുക. ഒരു 10 ലക്ഷം രൂപയുടെ മേലും നഷ്ടം വരും. അതുപോലെ 2 മാസം പണിക്ക് പോകാനൊക്കെ 40 മത്സ്യത്തൊഴിലാളി കഴിഞ്ഞിപ്പോ പട്ടിണിയിലായി. സംസ്ഥാന സർക്കാർ സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തി നഷ്ടപരിഹാരം ഈടാക്കി നൽകണമെന്നും മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പിരിച്ചുവിടൽ ഭീഷണിയെ തുടർന്ന് മലമ്പുഴ മിൽമ കാലിത്തീറ്റ ഫാക്ടറിയിലെ താൽക്കാലിക തൊഴിലാളികൾ സമരത്തിലാണ്. റിപ്പോർട്ട് കാണാം. നമസ്കാരം. ലാബ് ടെക്നീഷ്യൻ, ജൂനിയർ അസിസ്റ്റന്റ് തസ്തികകളിൽ ജോലി ചെയ്തുവരുന്നവരാണ് പിരിച്ചുവിടൽ ഭീഷണി നേരിടുന്നത്. 17 പേർ 2 വിഭാഗങ്ങളിലായി മിൽമയുടെ മലമ്പുഴയിലുള്ള കാലിത്തീറ്റ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ 12 വർഷത്തിലധികമായി ജോലി ചെയ്തുവരുന്നവരും ഇക്കൂട്ടത്തിലുണ്ട്. മിൽമ മാനേജ്മെന്റിന്റെ പിരിച്ചുവിടൽ ഭീഷണി വന്നതോടെ സംയുക്ത തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിലാണ് ജോലി ബഹിഷ്കരിക്കാതെയുള്ള സമരം. 2010 പിരിച്ചുവിടാനുള്ള നീക്കം നടന്നെങ്കിലും കോടതി ഉത്തരവ് രക്ഷയ്ക്കെത്തി. തൊഴിൽ സ്ഥിരതയും അംഗീകരിക്കപ്പെട്ടു. മാനേജ്മെന്റ് വാക്കുമാറിയതോടെ ഇനി PSC പരീക്ഷയ്ക്ക് അവസരമില്ലാത്തവർ വഴിയാധാരമാകുന്ന അവസ്ഥയിലാണ്. ഞങ്ങളെല്ലാവരും 46, 47, 48 വയസ്സായ ആളുകളാണ്. ഞങ്ങൾ പിന്നോക്ക സമുദായക്കാരാണ്. എത്രയും വേഗം പരിഹാരം കണ്ടില്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബജീവിതം തകർന്ന് ഞങ്ങളിൽ പലരും ആത്മഹത്യയിലേക്ക് പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും. സ്വകാര്യ ഏജൻസി വഴി നിയമനം നടത്താനുള്ള തീരുമാനത്തിലാണ് മിൽമ അധികൃതരെന്നും തൊഴിലാളികൾ പറഞ്ഞു. സീസ്റ്റഡിൽ നിന്നും 1 വർഷത്തിനും എടുത്ത് അവര് പരമാവധി ചൂഷണം ചെയ്തുകൊണ്ട്, തൊഴിൽ ചൂഷണം ചെയ്തുകൊണ്ട് അവരെ തൊഴിലില്ലാത്ത രീതിയിൽ പുറത്തേക്ക് പുറന്തള്ളുന്ന ഒരു സമീപനമാണ് മിൽമ മാനേജ്മെന്റ് കൈക്കൊള്ളുന്നത്. തങ്ങളുടെ അവസരം നഷ്ടപ്പെടുത്തിയും ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടും ജീവിതം വഴിമുട്ടിക്കുന്ന മിൽമ മാനേജ്മെന്റിനെതിരെ സമരം ശക്തമാക്കാനാണ് ഇവരുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.